നമസ്കാരം. ആരോഗ്യം ഫോർ യു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനാബിൾ ചെയ്ത് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ മീഷോയിൽ നിന്ന് വാങ്ങിയൊരു വാൾപേപ്പർ പരിചയപ്പെടുത്താനും അത് വെച്ച് ഞാൻ എൻ്റെ കിച്ചൻ്റെ ഡോറൊന്ന് മേക്ക് ഓവർ ചെയ്യുന്നത് നിങ്ങളെ കാണിക്കുകയും ചെയ്യാം. കിച്ചൻ്റെ കബോർഡിൻ്റെ ഡോറാണ്, സ്ലൈഡിംഗ് ഡോറാണ്. അതിൽ ഞാൻ വാൾപേപ്പർ വെച്ചിട്ട് എങ്ങനെ ഒരു പുതിയ ലുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് നിങ്ങളെ കാണിക്കാം. ഇത് മീഷോയിൽ നിന്ന് വാങ്ങിയ വാൾപേപ്പറാണ്. മൂന്ന് വാൾപേപ്പറാണ്, ഓഫർ പ്രൈസിന് കിട്ടിയതാണ്. ഒരു വാൾപേപ്പറിന് 200 സെൻറ്റിമീറ്ററാണ് ഒരു നീളം പറഞ്ഞേക്കുന്നത്. അങ്ങനെ മൂന്നെണ്ണത്തിന് 600 സെൻറ്റിമീറ്റർ അഥവാ 6 മീറ്റർ നീളമാണ് ഉള്ളത്. അത്യാവശ്യം നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ള വാൾപേപ്പറായിരുന്നു. ഇതാണ് എൻ്റെ കിച്ചൻ്റെ കബോർഡ്. കബോർഡ് എന്ന് വെച്ചാൽ ഇത് സ്ലൈഡിംഗ് ഡോറാണ്, അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തതാണ്. ഒരുപാട് വർഷം, ഒരു 6-7 വർഷത്തോളം പഴക്കമുണ്ട്. അത്രയ്ക്ക് 6-7 വർഷത്തോളം ആയ ഡോറാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് പൊടികളൊക്കെ പിടിച്ചിട്ട് നമുക്കത് ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഉള്ളിലുള്ള പൊടി നമുക്ക് പെട്ടെന്നൊന്നും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, കിച്ചൻ്റെ ഉള്ളിൽ കബോർഡിൻ്റെ ഉള്ളിലുള്ള എന്ത് വെച്ചാലും നമുക്ക് പുറത്തേക്കും അത് കാണാനും പറ്റും. കിച്ചനിലേക്ക് കയറുമ്പോൾ ഒരു ഇരുളമാണ്, നമുക്ക് ഇരുളം പോലെ ഫീൽ ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ ഞാൻ കരുതി അതിനെ ഒന്ന് മേക്ക് ഓവർ ചെയ്ത് പുതിയൊരു ലുക്കിൽ കൊണ്ടുവരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ മീഷോയിൽ നിന്ന് ഈ വാൾപേപ്പർ വാങ്ങിയത്. മോഡുലാർ കിച്ചൻ്റെ ഈ കാലത്ത് ഇതുപോലുള്ള കിച്ചൻ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് എത്ര പേർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാലും എൻ്റെ കിച്ചൻ എനിക്ക് സൂപ്പർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ കിച്ചൻ്റെ ഡോർ ഇതാ ഇതുപോലെയൊന്ന് മേക്ക് ഓവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ പുതിയ ലുക്ക്. ഇത് വീഡിയോ എടുക്കുന്നതും അത് ഒട്ടിച്ചതും ഒക്കെ ഞാനായതുകൊണ്ട് തന്നെ എനിക്കത് ഒട്ടിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ ഭാഗത്തൂടി ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റും ചെയ്യണം. ദാ ഈ സൈഡ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് ഒട്ടിച്ച് പോകാൻ പറ്റില്ല, കുറച്ചൊന്ന് ടൈം എടുക്കും. സ്ലോ ആയിട്ടാണ് ഒട്ടിച്ച് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ, എന്നാലേ നല്ല ഫിനിഷിങ്ങിൽ അത് കിട്ടത്തുള്ളൂ. ഇതതിൻ്റെ ഇപ്പുറ സൈഡാണ്, രണ്ട് സൈഡിലായിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. അത് ഈ സൈഡ്, ഈ സൈഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുതിയ ലുക്ക് തന്നെ, നമുക്ക് കിച്ചണിൽ കയറുമ്പം തന്നെ ഒരു പ്രത്യേകത, ആദ്യമുള്ളതിനേക്കാളും നമുക്കൊരു പുതിയ ലുക്ക് തോന്നും. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.